നമസ്കാരം കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഈസ്താംബൂളിൽ തിരക്കേറിയ തെരുവിൽ നടന്ന സ്ഫോടനത്തിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ എൺപതിലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ നിരവധി ആളുകളുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അവർ പലരും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിനിടെ തുർക്കിയ നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ഫോടനം നടത്തിയത് തുർക്കിയ ഭീകരരുടെ പട്ടികയിൽ കാണുന്ന കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തു അതിൽ ഈ സ്ഫോടനത്തിന് അവിടെ കൊണ്ടുവന്ന് സ്ഫോടക വസ്തുക്കൾ വച്ച ഒരു വനിതയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവരൊരു സിറിയൻ വനിതയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുർദിഷ് ഭീകരർ എന്ന് തുർക്കിയ വിളിക്കുന്നവരാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന് കണ്ടെത്തിയത് അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഒരു ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാഖിലെ കുർദിഷ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഏകദേശം അഞ്ച് മിസൈൽ ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ ഡ്രോണുകളിൽ നിരവധി ആക്രമണങ്ങളുമാണ് ഈ മേഖലയിൽ നടത്തിയത് ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഏകദേശം പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രമുഖരായ ആളുകൾ താമസിക്കുന്ന വടക്കൻ ഇറാഖിലെ ഒരു കെട്ടിടത്തിലേക്കാണ് ഇവർ പ്രധാനമായും ആക്രമണം നടത്തിയത് അത് മാത്രമല്ല കുർദുകാരായ ആളുകൾ താമസിക്കുന്ന ഇറാഖിലെ വിവിധ മേഖലകളിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം വളരെ ശക്തമായി ഇപ്പോഴും തുടരുകയാണ് ഒരു ഇറാൻ ഇറാഖിൽ ിലെ പ്രതിഷ് ജനതയെ ആക്രമിക്കുമ്പോൾ മറുവശത്ത് ഇറാനിലെ തന്നെ ജനങ്ങൾ ഹിജാമിനെതിരെ ഭരണകൂടത്തിനെതിരെ ശക്തമായ സമരവും നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭവും നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് വേൾഡ് മിറർ